Hi dears, Assalamualaikum. Namle innu oru Kozhikode yathrayilanu. Appo namle innu raavile oru 3 manikku nerthe enichittu namle oru 3 mani 3 rekka appo veettu nirangittund. Appo namle Kozhikode kaanu povunnathu airport yathrayum allatta namle povunnathu ummakku Bahrainil povan vendittu medical edukkanam. Appo namakku Bahrainilekkella medical edukkan vendittu Kozhikode aanu povendathu. Appo adinte sambhangalokke book cheditte namle povana oru hospital angane clinic angane endo Power take a poem and the Panamali Yuru Moonera, Yatri Moonera, Timilana, Yuru block, Namakan and Alalbu, I put Yuru Talashiri, Avade, Tipranton, Alla block and Dino. Some of Anger block and Namali Yuru Vikinera, Samanga, Localing, Ravilite, or Timilakaning in a block, Gana or leather. Then Dondana Rilia, a celebrity England accident on an England Dietch and Dava, Madonda, I came with three block. അപ്പോൾ അങ്ങനെ വണ്ടി എഴഞ്ഞ് പോവാന്ന് അപ്പോൾ ഉമ്മാക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവുക അല്ലേ എന്തായാലും കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഒരു വണ്ടി വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ ഫാമിലിയിൽ തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മൾ എന്തായാലും ആ ഒരു ട്രിപ്പ് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മായിയും ഇക്കാക്കയും ഒക്കെ കയറിയിട്ടുണ്ട് ഉമ്മയും ഇക്കാക്കയും മാത്രമാണ് ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രെയിനിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പം പിന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് രാവിലെ തന്നെ കിട്ടൂല വൈകിട്ടാകുമ്പോഴാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ ആ റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ നമുക്ക് റിട്ടേൺ ട്രെയിനൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ അവർ പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു എന്താ വെച്ചാൽ നമുക്ക് ഒരു സെറ്റ് യാത്ര ഒരു ട്രിപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളും അങ്ങനെ പോകാമെന്ന് രസമല്ലേ പിന്നെ ഉമ്മ ബഹ്റൈനിലേക്ക് പോയാൽ പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാലേ വരുത്തുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് പോവാന്ന് ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മാഹിയിലെത്തിയിട്ടുണ്ട് പിന്നെ ഉമ്മ എന്തിനാണ് ബഹ്റൈനിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ഡൗട്ട് എന്നെ അറിയാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാവില്ലേ അപ്പോൾ എൻ്റെ ഉപ്പ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു കോഴിക്കോട് എത്തിയത് നമ്മളവിടെ 8 മണിക്ക് എങ്ങാണ്ട് വന്ന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു നല്ലൊരു അടിപൊളി വലിയൊരു കുളമാണ് മറ്റേ ക്ഷേത്രക്കുളം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ മെഡിക്കലൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മിഠായി തെരുവിലേക്ക് പോയി ടെസ്റ്റിന് കൊടുത്തിട്ട് നമ്മൾ പിന്നെ കുറേ ടൈം നമുക്ക് വൈകുന്നേരം വരെ ടൈമുണ്ട് അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് മിഠായി തെരുവിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ച് ുള്ളൂ കാരണം എന്ന് വെച്ചാൽ നല്ല വെയിലാണ് അപ്പോൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ നമ്മൾ നാടൻ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇത് നമ്മളങ്ങനെ എന്താ പറയുക മിഠായി തെരുവിലൊക്കെ കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കോഴിക്കോട് അങ്ങനെ അത്യാവശ്യം കറങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെയും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അവിടുന്ന് ടെസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയി അങ്ങനെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അൽഹംദുലില്ലാഹ് ടെസ്റ്റൊക്കെ ഓക്കെ ആണ് അതിനുശേഷം നമ്മൾ പിന്നെ കോഴിക്കോട് വന്നിട്ട് ബീച്ചിൽ വരാണ്ട് പോവല് ശരിയല്ലല്ലോ അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിലേക്ക് വന്ന് ബീച്ചിൽ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ കോഴിക്കോടുള്ള മെയിൻ ഒരു പ്രോബ്ലം ആയിട്ടുള്ളത് എന്തായാലും പാർക്കിങ് കിട്ടൂല അപ്പോൾ ഇതിൻ്റെ മെയിൻ ഏരിയയിൽ നമുക്ക് ആ ഐ ലവ് കോഴിക്കോട് എന്നുള്ള ആ ഒരു സംഭവമൊക്കെ ഉള്ള ആ ഒരു ഏരിയയിൽ നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാനും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് നല്ല രസമൊക്കെ ഉണ്ട് കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് നമുക്ക് കോഴിക്കോട് ബീച്ച് ഒരു വേറെ തന്നെ ഒരു വൈബാണല്ലോ അപ്പോൾ നമ്മളിവിടെ കുറേ ടൈം ഇരുന്നിട്ടോ പിന്നെയെന്ന് വെച്ചാൽ നല്ല മഴ വരുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കാണ് ഒരു സ്ഥലത്ത് നമ്മൾ എന്നിട്ട് ഞാൻ ആ ഒരു പറഞ്ഞ ഏരിയയിൽ പിന്നെയും നമ്മൾ നോക്കുകയാണ് വണ്ടി വെക്കാൻ പറ്റുമോയെന്ന് പക്ഷേ അവിടെ ഒട്ടും സ്പേസ് ഇല്ല അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിതാ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ ഒരു റിസ്കിന് നിന്നില്ല പോവാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ നാട്ടിലെത്തണം അതായത് കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്തേണ്ടതാണ് അപ്പോൾ പിന്നെ കൂടുതലങ്ങനെ സമയം കളയാണ്ട് പോവാമെന്ന് വിചാരിച്ചു മഴയായതുകൊണ്ട് തന്നെ കുട്ടിനെയും കൊണ്ടൊക്കെ ഇറങ്ങിയാൽ അതും ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു കോഴിക്കോട് ബീച്ച് അങ്ങനെ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ കുറേ ടൈം വന്നിട്ടുണ്ട് എന്നാലും എത്ര കണ്ടാലും മടുക്കാത്തൊരു സംഭവമാണല്ലേ ബീച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി
പിന്നെ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ വേഗം കഴിക്കേണ്ടത് വെച്ചാൽ നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കണ്ണൂർ എത്തണം കണ്ണൂരിൽ നിന്നും ഒരു 1 ആൻഡ് ഹാഫ് അവർ നമ്മുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് പിന്നെ ഷെസു നല്ല വഴക്കിടുന്നുണ്ട് എനിക്ക് അവിടെ കളിച്ചിട്ട് മതിയായിട്ടില്ല അപ്പം അതിൻ്റെ പരാതി പറിച്ചില്ലാണ് അപ്പോൾ ഇതാ അവിടുത്തെ ഫുഡും എന്താ പറയുക മൊത്തത്തിൽ ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു ഫ്രൈഡ് റൈസും ഫുഡൊന്നും ഒന്നും കുറവ് പറയാനില്ല നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക അവിടുത്തെ ആ ഒരു ഹോട്ടൽ മൊത്തത്തിൽ ചുറ്റുപാടും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വൈകുന്നേരം വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇൻഷാല്ലാഹ് ഒരു പ്രാവശ്യം എന്തായാലും വൈകുന്നേരം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടി വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നല്ല രസമുണ്ട് ഇതാ ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ അപ്പോൾ തലശ്ശേരി വഴിയൊക്കെ പോകുന്നവരുണ്ട്
ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. മെയിൻ റോഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ പോകുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഷെസുവിൻ്റെ മനസ്സ് അവിടെയൊക്കെ തന്നെ ഉണ്ട് അത്ര കേട്ടോ. പ്ലേ ഏരിയയിൽ അങ്ങനെ മനസ്സ് അവിടെ കിടക്കുന്നുണ്ട്, വരുന്നില്ല അതാ കരിയേന്ന്. നല്ല ഉറക്കച്ചടപ്പുണ്ട്, എന്നാലും ഓന ആ ഒരു കളിക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ്, പക്ഷേ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ മോശം അഭിപ്രായം ആയാലും നല്ല അഭിപ്രായം ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.